Dear children, let's go the next video for financial accounting, third module, financial statements of joint stock companies. Then what are the important financial statements of joint stock companies under Companies Act 2013? The third schedule of Ind AS, that means Indian accounting standard, followed by each and every Indian companies by the preparation of financial statements. Then what are the important financial statements of joint stock company under Indian Companies Act 2013? First one, balance sheet. Balance sheet or statement of financial position. Balance sheet or statement of financial position. Second one, profit or loss account or statement of profit or loss account. Third one, changes of equity. Statement of changes in equity. Then fourth one, statement of cash flow. Statement of cash flow. And fifth one, notes to accounts. Notes to accounts. These are the major financial statements of joint stock companies under Companies Act 2013. Then schedule number third utilized for the preparation of financial statement, that is balance sheet, profit and loss account, statement of changes in equity and statement of cash flow. Then in addition to prepare notes to account, multinational company ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരം വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ബേസിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് വെർട്ടിക്കൽ ഫോർമാറ്റിൽ 2013 അമെൻമെൻറ്റ് പ്രകാരം അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പുതിയ ഫോർമാറ്റിൽ അഥവാ വെർട്ടിക്കൽ ഫോർമാറ്റിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നത് എന്നത്. ഓക്കെ, നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ളത് ഈ മൂന്ന് അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. That is balance sheet, then profit and loss account, statement of changes in equity. ഇത് കമ്പനി, that means ഇന്ത്യൻ കമ്പനീസ്, ഇൻഡ് എഎസ്, ഇന്ത്യൻ കമ്പനി റൂൾസ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന എല്ലാ കമ്പനിയും പ്രാക്ടിക്കലി ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യുന്നു. ആസ് എ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ മൂന്ന് ഇവൻ്റാണ് അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റ് പഠിക്കേണ്ടത് ബാലൻസ് ഷീറ്റ് എങ്ങനെ പുതിയ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യണം, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പുതിയ ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. അപ്പോൾ ക്യാഷ് ഫ്ലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സിലബസിലില്ല, പക്ഷേ നിങ്ങളൊരു കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയം എന്ത് വേണ്ടി വരും, ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോയും കൂടി പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ എന്താവുള്ളൂ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്രൈസസ് എന്ന് പറയുന്ന ഈ പറയുന്ന നാല് ഇവൻറ്റും ദെൻ സപ്പോർട്ട് ചെയ്യുന്ന നോട്ട്സ് ടു അക്കൗണ്ട്സും കടന്നു വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് ഒരു ബാലൻസ് ഷീറ്റ്, എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഫോം ഓഫ് ബാലൻസ് ഷീറ്റ്, നെയിം ഓഫ് ദ കമ്പനി. ക്വസ്റ്റിനകത്ത് നമുക്കൊരു കമ്പനിയുടെ പേര് തന്നിരിക്കും, അപ്പോൾ നമ്മൾ ആ കമ്പനിയുടെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ്, ബാലൻസ് ഷീറ്റ് ആസ് അറ്റ്, അതായത് ആ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഡേറ്റ്
ഇയർ എൻഡിൽ ആണ് ഏത് പർട്ടിക്കുലർ ഡേറ്റിൽ ആണ് ഇത് പ്രിപ്പയർ ചെയ്തത് എന്നുള്ള ഡേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. സോ ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് ഇപ്പോൾ 31st March ഓർ 31st December എനിവേ, അപ്പോൾ ആ ഡേറ്റ് ഇയർ ഇവിടെ മന്തും സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ദെൻ നെക്സ്റ്റ് വൺ, പർട്ടിക്കുലേഴ്സ്, നോട്സ് ടു അക്കൗണ്ട്സ്, എമൗണ്ട് ഓഫ് കറണ്ട് ഇയർ, എമൗണ്ട് ഓഫ് പ്രീവിയസ് ഇയർ. വൺസ് മോർ, പർട്ടിക്കുലർ കോളം, നോട്സ് ടു അക്കൗണ്ട്സ് കോളം, എമൗണ്ട് ഓഫ് കറണ്ട് ഇയർ, ദെൻ എമൗണ്ട് ഓഫ് പ്രീവിയസ് ഇയർ. ഇതാണ് വെർട്ടിക്കൽ ഫോർമാറ്റിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള ഇതിൻ്റെ ഫോർമാറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്. അസറ്റ്സ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി ഇക്വിറ്റി പ്ലസ് ലാബിലിറ്റീസ്. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലാബിലിറ്റി. ഇതാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അസറ്റ്സ് കൺസിസ്റ്റ് ഓഫ് അസറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഓർ നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ് Okay, assets is equal to equity plus liabilities. Then assets is equal to fixed assets and current assets. Then non-current assets and current assets. Okay, so fixed asset ne mattoru name aanu non-current asset. So non-current assetum fixed current assetum koodi add cheyunnathana assets. Then adin equal aayirikkum edu equity plus liability. Aa oru format aanu ee particular format ne nammal apply cheyyunnathu. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫാക്റ്റാണ് ആദ്യം പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു അസറ്റ്സ്, അസറ്റ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുന്നു. ഓക്കെ, അസറ്റ്സ് എന്നുള്ള ഹെഡിങ് കൊടുത്താൽ അതിനകത്ത് വരുന്ന ഫസ്റ്റ് ഇവൻ്റ് നോൺ കറണ്ട് അസറ്റ്സ്. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ഇവൻ്റ് അസറ്റ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുന്നു. ഇവിടെ ഈ ഫോർമാറ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അസറ്റ്സ് എന്നുള്ള ഹെഡിങ് മെയിൻ ഹെഡിങ് കൊടുത്തു, അതിൻ്റെ താഴെ നോൺ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഒത്തിരി നോൺ കറണ്ട് അസറ്റുകൾ റൈറ്റ് ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ദെൻ കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് ഉണ്ടായിരിക്കും കറണ്ട് ഇയറിൽ, അതുപോലെ നോൺ കറണ്ട് അസറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അസറ്റ്സിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് പാർട്ട് എന്താണ്, ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലാബിലിറ്റീസ്. അപ്പൊ അടുത്ത ഹെഡുകൾ വരുന്നത് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. ഓക്കെ, ദെൻ അതിനകത്ത് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസിലെ ഫസ്റ്റ് ഹെഡ് വരുന്നത് ഇക്വിറ്റി. അപ്പൊ ഇക്വിറ്റിന്റെ വാല്യൂസ്, ഇക്വിറ്റിന്റെ വാലിഡിറ്റി. ദെൻ ലാബിലിറ്റി, ഇതിനകത്ത് രണ്ട് ഹെഡ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ നോൺ കറണ്ട് ലാബിലിറ്റി, ദെൻ സെക്കൻഡ് പാർട്ട് കറണ്ട് ലാബിലിറ്റി, ഓക്കെ. അപ്പോ നോൺ കറണ്ട് ലാബിലിറ്റിയും കറണ്ട് ലാബിലിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള ഈക്വൽ വാല്യൂ, ഏതിന് തുല്യമായിരിക്കും, അസറ്റ്സിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ എക്സാക്ട് ഫോർമാറ്റ്. ഇനി ഇതിനകത്ത് എന്തെന്നായിരിക്കും, ഓരോ നോൺ കറണ്ട് അസറ്റും അതുപോലെ ഓരോ കറണ്ട് അസറ്റ്സും, ദെൻ അതുപോലെ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി എന്ന് വരുമ്പോൾ ഇക്വിറ്റിൻ്റെ, ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, സെക്യൂരിറ്റി പ്രീമിയം, ദെൻ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഇവൻ്റൊക്കെ എന്തുണ്ടായിരിക്കും, ഈ ഇക്വിറ്റിയും അതർ ഇക്വിറ്റീസിലും ട്രീറ്റ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ലാബിലിറ്റീസ്, നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്നോ ലോങ് ടേം ലാബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് നോൺ കറണ്ട് ലാബിലിറ്റി. അതുപോലെ എന്തുണ്ടായിരിക്കും, കറണ്ട് ലാബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് ലാബിലിറ്റിയും നോൺ കറണ്ട് ലാബിലിറ്റിയും ഇക്വിറ്റിയും കൂടി സമ്മറി ആയിരിക്കും ഏത്, കറണ്ട് അസറ്റ്സ് പ്ലസ് നോൺ കറണ്ട് അസറ്റ്സ്. ഓക്കെ, അതാണ് അപ്പോഴാണ് നമ്മൾ ഈ ഫോർമാറ്റ് ഇവിടെ ക്ലിയർ ചെയ്ത് പോകുന്നത്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു then equity plus liabilities. Okay,
ക്ലിയർ ആണല്ലോ ഈ ഫോർമാറ്റ് ഓക്കേ അല്ലേ ഇതാണ് എക്സാക്ട് ഫോർമാറ്റ് ഇതിന്റെ ഡീറ്റെയിൽഡ് ഐറ്റംസ് ആണ് ഇനി എന്തുണ്ടാവുക ഇതിനകത്തേക്ക് കടന്നു വരിക ഈ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലാബിലിറ്റീസ് അപ്പോൾ ഇക്വിറ്റിന്റെ സ്ട്രക്ചർ ദെൻ ലാബിലിറ്റിന്റെ രണ്ട് ഹെഡിങ് അസറ്റ്സിനും അതുപോലെ രണ്ട് ഹെഡിങ് അപ്പോൾ ഈ അസറ്റ്സിന്റെ ടോട്ടൽ വാല്യൂ ഈക്വൽ ആകുന്നു ഈ ഇക്വിറ്റിയും ഈ രണ്ട് ലാബിലിറ്റിയും കൂടി ആഡ് ചെയ്യുന്നു ഓക്കെ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഓരോ വിഭാഗത്തിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും ഏതെല്ലാം ഐറ്റംസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടുള്ളത് അസെറ്റ്സിലെ നോൺ കറന്റ് അസെറ്റ്സ് അഥവാ ഫിക്സഡ് അസെറ്റ്സ് ഫിക്സഡ് നേച്ചറുള്ള അസെറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക നോൺ കറന്റ് അസെറ്റ്സ് എന്ന് പറയുക അപ്പോൾ അതിനകത്ത് വരുന്ന ഇവൻറ്റുകളാണ് ഇത് അപ്പോൾ ഈ നോൺ കറന്റ് അസെറ്റ് ഇത്രയും ഇവൻ്റ് ഉണ്ടായിരിക്കും ഇതിന് താഴെയാണ് ഏത് വരിക കറണ്ട് അസെറ്റ്സ് വരിക എന്നിട്ട് നോൺ കറണ്ട് അസെറ്റിൻ്റെ വാല്യൂസും കറണ്ട് അസെറ്റിൻ്റെ വാല്യൂവും കൂടി ടോട്ടൽ ചെയ്യുമ്പോഴാണ് ടോട്ടൽ അസെറ്റ്സ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള നോൺ കറണ്ട് അസെറ്റ്സ് ഏതെല്ലാമാണ് ഏതൊക്കെ ഇവൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തിട്ട് നോൺ കറണ്ട് അസെറ്റ്സിൻ്റെ ഹെഡിൽ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് വൺ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അപ്പോൾ ആ ഫോമിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി അതായത് ലോങ് ടേമിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലാന്റ് ലാൻഡ് ബിൽഡിംഗ് മെഷീനറി എക്യുപ്മെൻറ്റ്സ് എനിവേ ഈ പറയുന്ന ഇവൻ്റാണ് ഇവിടെ ഏതിലെഴുതുക പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് അപ്പോൾ ഇനി ഇവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു കോളം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നോൺസ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്ന കോളം എന്തിനാണ് പ്രൊവൈഡ് ചെയ്തത് ഇവിടെയാണ് നോൺസ് ടു അക്കൗണ്ട്സ് എന്ന് പറയുന്ന കോളത്തിൻ്റെ ആവശ്യകത വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് ഇപ്പം മെഷീനറി ഉണ്ട് ലാൻഡ് ഉണ്ട് ബിൽഡിംഗ് ഉണ്ട് ഇങ്ങനെ പറയുന്ന എല്ലാ ഇവൻറ്റ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ സ്കൂട്ടർ ഇങ്ങനെ പറയുന്ന ഒരുപാട് ഇവൻറ്റ് നോൺ കറൻ്റ് ആയിട്ട് ഈ ഫോമിന് ഉണ്ടെന്നെങ്കിൽ ആ ഓരോ ഇവൻറ്റും ദാറ്റ് മീൻസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു നോൺസ് ടു അക്കൗണ്ട്സിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് പറയുന്നത് ഇവിടെ ഹെഡിങ് കൊടുക്കുക നോൺസ് ടു അക്കൗണ്ട്സിന് ഹെഡിങ് കൊടുക്കുക അപ്പോൾ ഇവിടെ ഏത് ഐറ്റം ആണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ ഹെഡിങ് കൊടുക്കുക പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന ഹെഡിങ് കൊടുക്കുക എന്നാൽ ഇവിടെ പറയുന്ന ഓരോ ഐറ്റം മെഷീനറി ബിൽഡിംഗ് അല്ലെങ്കിൽ ട്രാക്ടർ അങ്ങനെ കണ്ട ലാൻഡ് ഇങ്ങനെ കണ്ട ഓരോ ഐറ്റംസും ഇവിടെ എന്ത് ചെയ്യുക റെക്കോർഡ് ചെയ്യുക ഓരോ ഐറ്റംസും എന്നിട്ട് അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്താണോ ആ ടോട്ടൽ വാല്യൂ അതായത് നമ്പർ വൺ നോൺസ് ടു അക്കൗണ്ട് നമ്പർ വൺ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് ഈ എമൗണ്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അതുപോലെ ഈ നമ്പർ എന്തൊക്കെയാണ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അതാണ് നോൺസ് ടു അക്കൗണ്ട്സ് എന്ന് ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകും ഈ ഒരു ഫോർമാറ്റ് ഈ എമൗണ്ട് കോളം ഇങ്ങനെ ദൻ നമ്പർ ടു അടുത്ത ഐറ്റം വരുന്നത് ഏതാണോ ആ ഐറ്റത്തിൻ്റെ നമ്പർ കൊടുക്കുന്നു ഐറ്റത്തിൻ്റെ പേര് എഴുതുന്നു അതിന് എക്സ്ട്രാ ഇവൻറ്റ് ഒരു ഇവൻറ്റ് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റ് ഇവിടേക്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ നോൺസ് ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണ്ട ഇവിടെ പറയുന്ന എല്ലാ ഐറ്റത്തിനും നോൺസ് ടു അക്കൗണ്ട് വേണമെന്നില്ല ഒന്നിൽ കൂടുതൽ ഇവൻറ്റ് വരുമ്പോൾ അഡീഷൻസ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻസ് മൾട്ടിപ്ലേഷൻ അങ്ങനെ എന്തെങ്കിലും കേസസ് വരുന്നുണ്ടെങ്കിൽ അത് പുറമെ വെച്ച് വർക്കൗട്ട് ചെയ്യുന്നു അതിൻ്റെ സമ്മും എമൗണ്ട് മാത്രമാണ് ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഇവിടെ അലോട്ട് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നോൺസ് ടു അക്കൗണ്ട്സ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞു ദെൻ ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് ഇപ്പോൾ ഏതെങ്കിലും ഇവൻറ്റ് വാങ്ങിച്ചിട്ട് അത് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ ആ ക്യാപിറ്റൽ ഒക്കെ ചെയ്യുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ വരുമ്പോൾ അല്ലെങ്കിൽ അതൊരു ഇൻകമായി ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് ക്യാപിറ്റൽ വർക്കിംഗ് പ്രോഗ്രസ് എന്ന് ട്രീറ്റ് ചെയ്ത് പോവുക ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഇപ്പോൾ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ ട്രീറ്റ് ചെയ്ത് പോകുന്നത് ദെൻ ഗുഡ് വിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ സ്റ്റാറ്റസ് അതാണ് ഗുഡ് വില്ലിലൂടെ ട്രീറ്റ് ചെയ്യുക നെക്സ്റ്റ് അതർ ഇൻടാൻസിബിൾ അസെറ്റ്സ് അതർ ദാൻ ഗുഡ് വിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ പാറ്റൻറ്റ് ട്രേഡ് മാർക്സ് ഇതൊക്കെ എന്താണ് ഈ അതർ ഇൻടാൻസിബിൾ അസെറ്റ്സിൽ ട്രീറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ആ അതർ ഇൻടാൻസിബിൾ അസെറ്റ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നു ബയോളജിക്കൽ അസെറ്റ്സ് ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റബ്ബർ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഐറ്റം വേറെ പ്ലാന്റായിട്ട് വേറെ പ്ലാന്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു ഇവൻ്റ് എന്ത് ചെയ്യുന്നു ബയോളജിക്കൽ അസെറ്റ്സ് ആയിട്ട് റൈറ്റ് ചെയ്ത് പോകും ഫിനാൻഷ്യൽ അസെറ്റ്സ് ഫിനാൻഷ്യൽ അസെറ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടത് നോൺ കറണ്ട് ആണ്
ഫിനാൻഷ്യൽ അസറ്റ് കറണ്ട് അസറ്റിലും ട്രീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടേം ആയിട്ട് ട്രേഡ് റിസീവബിൾ, ദെൻ ലോൺസ് ആൻഡ് അതേഴ്സ്. ഇതൊക്കെ എന്താണ്? നോൺ കറണ്ട് നേച്ചറിലുള്ള ലോൺസ്, ദെൻ ട്രേഡ് റിസീവബിൾ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഡെഫേർഡ് ടാക്സ് അസറ്റ്സ്. എന്താണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്സ് എന്ന് പറയുന്നത്? അപ്പൊ ടാക്സ് പേയ്മെന്റ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ടാക്സ് പേയ്മെന്റ് കൊടുക്കേണ്ട ഡേറ്റ് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഒരു 4000 റുപ്പീസ്, ഒരു അറൌണ്ട് ഫിഗർ 4000 റുപ്പീസ് ആണ് ടാക്സ് പേയ്മെന്റ് കൊടുക്കാറുള്ളത്. ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എമൗണ്ട് എത്ര. നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് 5000 റുപ്പീസ് കൊടുത്തു, അഡ്വാൻസ് പേയ്മെന്റ് 5000 റുപ്പീസ് കൊടുത്തു. അപ്പോൾ ഇവിടെ എക്സസ് ആയിട്ട് എത്ര രൂപ ഉണ്ട്? 1000 റുപ്പീസ് ഉണ്ട്. ഈ 1000 റുപ്പീസ് കമ്പനിയുടെ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ ഡെഫേർഡ് ടാക്സ് അസറ്റ്. ദെൻ അതർ നോൺ കറണ്ട് അസറ്റ്സ്, ഈ ഒരു കാറ്റഗറിയിൽ വരാത്ത മറ്റേതെങ്കിലും അസറ്റ്സ് ക്വസ്റ്റ്യൻ അകത്ത് പറയുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതർ നോൺ കറണ്ട് അസറ്റ്സ് ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ ഇതിന്റെ കറണ്ട് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഇവന്റ് മാത്രമാണ് നമ്മൾ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലുള്ള കറണ്ട് അസറ്റ്സ് ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ നോൺ കറണ്ട് അസറ്റ്സിന്റെ സമ്മറിയും കറണ്ട് അസറ്റ്സിന്റെ സമ്മറിയും കൂടി എടുക്കുന്നതാണ് അസറ്റ്സ് ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഏതെല്ലാമാണ് കറണ്ട് അസറ്റ്സ്, അതിന്റെ സബ്ഹെഡിംഗിലായിട്ട് വരുന്ന ഇവന്റുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. ദെൻ അസറ്റ്സ് തന്നെയുള്ള സെക്കൻഡ് പാർട്ട്, ദെൻ കറണ്ട് അസറ്റ്സ്, വാട്ട് ആർ ദ കറണ്ട് അസറ്റ്സ് ഐറ്റം. ഫസ്റ്റ് വൺ ഇൻവെന്ററീസ്. നമുക്കറിയാം ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോക്ക്. ഇപ്പൊ ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ടാവും ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെന്റ് അകത്തോ അല്ലെങ്കിൽ ട്രയൽ ബാലൻസിനകത്തോ തന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ വാല്യൂ ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടാവുക, ട്രീറ്റ് ചെയ്യേണ്ടാവുക. ദെൻ ഫിനാൻഷ്യൽ അസറ്റ്സ്, നമ്മൾ നോൺ കറണ്ട് അസറ്റ്സ് പ്രിപ്പയർ ചെയ്തപ്പോഴും ഫിനാൻഷ്യൽ അസറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് കറണ്ട് നേച്ചറിലുള്ളതാണ്, ഷോർട്ട് ടേം പീരീഡിലുള്ളതാണ്. നോൺ കറണ്ട് അസറ്റ്സ് എന്താണ്, ലോങ് ടേം പീരീഡിലുള്ളതാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ബാങ്ക് ബാലൻസ്, ദെൻ ലോൺസ്. അറിയാം ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ സൺഡ്രി ഡേറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഇങ്ങനെ പറയുന്ന ഷോർട്ട് ടേമിലായിട്ടുള്ള ഇവന്റാണ് ഇവിടെ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞ് ഷോർട്ട് ടേമിൽ ട്രീറ്റ് ചെയ്തു പോകുന്നത്, അഥവാ കറണ്ട് അസറ്റ്സ് ഹാൻഡിൽ ട്രീറ്റ് ചെയ്യുക. ദെൻ കറണ്ട് ടാക്സ് ലയബിലിറ്റി, സോറി കറണ്ട് ടാക്സ് അസറ്റ്സ്, അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന അസറ്റിനെയാണ് ഇവിടെ കറണ്ട് ടാക്സ് അസറ്റ് എന്ന് ട്രീറ്റ് ചെയ്യുക. ദെൻ അതർ കറണ്ട് അസറ്റ്സ്, മറ്റു ഏതെങ്കിലും കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് ടൈം പീരീഡിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പൊ മറ്റേതെങ്കിലും തരത്തിലുള്ള കറണ്ട് അസറ്റ്. ദെൻ ടോട്ടൽ അസറ്റ്സ്, ടോട്ടൽ അസറ്റ്സ് മീൻസ് നോൺ കറണ്ട് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ള നോൺ കറണ്ട് അസറ്റ്സിന്റെ ടോട്ടലും അതുപോലെ ഈ കറണ്ട് അസറ്റ്സിന്റെ ടോട്ടൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടോട്ടൽ അസറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഏതാ പറയാനുള്ളത്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇപ്പൊ അസറ്റ്സ് പാർട്ട് കംപ്ലീറ്റ് ആയി, ഫസ്റ്റ് വൺ നോൺ കറണ്ട് അസറ്റ്, സെക്കൻഡ് പാർട്ട് കറണ്ട് അസറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ടോട്ടൽ വാല്യൂ കിട്ടും. ഈ വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം ഏത്, ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറയും. അപ്പോഴാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതിലേക്ക് പോവാം, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ഓക്കെ, ബാലൻസ് ഷീറ്റിലെ സെക്കൻഡ് പാർട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ദെൻ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡ് കൊടുക്കുന്നു. ദെൻ അതിന് നമ്പർ വൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. പക്ഷെ കമ്പനി റൺ ചെയ്ത് പോകുന്നത് എല്ലായ്പ്പോഴും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ വാല്യൂ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ കാണുന്നു. അതർ ഇക്വിറ്റി, ഇക്വിറ്റി ദാറ്റ് മീൻസ് ഷെയർ പ്രീമിയം അക്കൗണ്ട് ഉണ്ടായിരിക്കും, റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇവന്റാണ് അതർ ഇക്വിറ്റിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് പോവാം. അപ്പൊ ഇവിടൊക്കെ ലോൺസ് ടു അക്കൗണ്ട്സ് ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ഐറ്റം വരുന്നുണ്ടെങ്കിൽ അഡീഷനോ സബ്സ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ വരുന്ന സമയം നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഓപ്പൺ ചെയ്യാം, അതിന്റെ നമ്പർ ഇവിടെ കൊടുക്കാം, അതിന്റെ ടോട്ടൽ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനകത്ത് സെക്കൻഡ് പാർട്ടാണ്. ഇപ്പൊ ഇക്വിറ്റി നമ്മൾ ഇവിടെ ക്ലിയർ ചെയ്തു. രണ്ടാമത്തെ പാർട്ട് ലയബിലിറ്റി. ലയബിലിറ്റിന് രണ്ട് പാർട്ടുണ്ട്, ഏതൊക്കെ, നോൺ കറണ്ട് ലയബിലിറ്റിയും കറണ്ട് ലയബിലിറ്റിയും. അപ്പൊ ഏതെല്ലാമാണ് നോൺ കറണ്ട് ലയബിലിറ്റി,
ഫിനാൻഷ്യൽ ലാബിലിറ്റി, പ്രൊവിഷൻ, ഡെഫോൾട്ട് ടാക്സ് ലാബിലിറ്റി, അതർ നോൺ കറണ്ട് ലാബിലിറ്റി. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് അതായത് ലോങ് ടേം പീരിയഡിലേക്ക് ഉണ്ടാകുന്ന ലാബിലിറ്റീസ് ആണ് ബോറോയിങ്സ്. ഇപ്പോൾ ലോങ് ടേമിൽ നമ്മൾ എന്തായാലും ഒരു കമ്പനി ഒക്കെ നടത്തി പോകുമ്പോൾ ലോങ് ടേമിൽ നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ടാവും ക്യാഷ്, ഓർ ക്യാഷ് ഈക്വലൻസ് ആയിട്ടുള്ള ഇവൻ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ബോറോയിങ് നടത്തിയിട്ടുണ്ടോ. അപ്പോൾ ആ ബോറോയിങ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ട്രേഡ് പേയബിൾസ്, നമ്മൾ ബിൽ പേയ്മെൻറ്റ് നടത്താനുണ്ടായിരിക്കും, ഒരുപാട് ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക്, ആ ക്രെഡിറ്റേഴ്സിനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അതിനകത്ത് റൈറ്റിരിക്കുന്നു. ദെൻ അതേഴ്സ്, അപ്പോൾ അതുപോലെയുള്ള ബോറോയിങ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് നടത്താനുണ്ടെങ്കിൽ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ ലാബിലിറ്റീസിനെ ക്രിയേറ്റ് ചെയ്ത് പോകും. നെക്സ്റ്റ് വേണം പ്രൊവിഷൻസ്. പ്രൊവിഷൻ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഫ്യൂച്ചർ പീരിയഡിൽ ഉണ്ടായേക്കാം, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ലാബിലിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ലോങ് ടേം പീരിയഡിലേക്ക് വേണ്ടി നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊവിഷൻ റൈറ്റ് ചെയ്യുന്നു. ദെൻ ഡെഫോൾട്ട് ടാക്സ് ലാബിലിറ്റി, നമ്മൾ നേരത്തെ ഡെഫോൾട്ട് ടാക്സ് അസറ്റ്സ് കണ്ടു. ഓക്കെ, അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞെന്താണ്, 4,000 rupees ആണ് ആക്ച്വൽ പേയ്മെൻറ്റ് കൊടുക്കാറുള്ളത്, പക്ഷെ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് 5,000 rupees കൊടുത്തു, അതുകൊണ്ട് 1,000 rupees നമുക്ക് റിട്ടേൺ വരാനുണ്ട്, അതിനെ അസറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെ എത്ര, 5,000 rupees ആണ് ആക്ച്വൽ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത്, പക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എത്രയേ ഉള്ളൂ, 4,000 rupees ഉള്ളൂ. അപ്പോൾ ആ 4,000 rupees ഇനി 1,000 rupees കൂടി കൊടുക്കാനുണ്ട്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റിയാണ്, കമ്പനിയെ സംബന്ധിച്ചു. സോ ആ കമ്പനീൻ്റെ ലാബിലിറ്റിയാണ് ഇവിടെ ഡെഫോൾട്ട് ടാക്സ് ലാബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ അതർ നോൺ കറണ്ട് ലാബിലിറ്റീസ്, ഇപ്പോൾ കറണ്ട് ലാബിലിറ്റി അല്ലാത്ത മറ്റേതെങ്കിലും നോൺ കറണ്ട് ഇവൻ്റ് ഉണ്ടെങ്കിൽ അത് ഇവിടെ റെക്കോർഡ് ചെയ്ത് പോകും. ഇപ്പോൾ ഇവിടെ ഏത് മാത്രമേ ആയുള്ളൂ, ഇക്വിറ്റീൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു, ലാബിലിറ്റിയിലെ ഒരു ഹെഡ് ഏത്, നോൺ കറണ്ട് ലാബിലിറ്റി, ഇതുപോലെ എന്തുണ്ടായിരിക്കും, കറണ്ട് ലാബിലിറ്റി ഉണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇക്വിറ്റീൻ്റെ സമ്മറിയും നോൺ കറണ്ട് ലാബിലിറ്റീൻ്റെ സമ്മറിയും കറണ്ട് ലാബിലിറ്റീൻ്റെ സമ്മറിയും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്, അതിൻ്റെ വാല്യൂ ഏതിന് ഈക്വൽ ആവണം, ടോട്ടൽ അസറ്റ്സിന് ഈക്വൽ ആവണം. ടോട്ടൽ അസറ്റ്സ് കൺസിസ്റ്റ് ഓഫ് നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഏതാണ്, കറണ്ട് ലാബിലിറ്റീസ് ഏതെല്ലാമാണ് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ കറണ്ട് ലാബിലിറ്റീസ്, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ലാബിലിറ്റീസിൻ്റെ സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് വൺ നോൺ കറണ്ട് ലാബിലിറ്റി, ദെൻ സെക്കൻഡ് വൺ കറണ്ട് ലാബിലിറ്റീസ്. സെയിം ഫാക്ടർ തന്നെയാണ് വരുന്നത്, ഷോർട്ട് ടൈം പീരിയഡിലേക്ക് ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫിനാൻഷ്യൽ ലാബിലിറ്റീസ് ദാറ്റ് മീൻസ് ബോറോയിങ്സ്, ഷോർട്ട് ടൈം പീരിയഡിലുള്ള ബോറോയിങ്സ്. ദെൻ ട്രേഡ് പേയബിൾ, ഷോർട്ട് ടൈം പീരിയഡിലുള്ള ബിൽ പേയ്മെൻറ്റ്. ദെൻ അതർ ഫിനാൻഷ്യൽ ലാബിലിറ്റീസ്, അതുപോലെ മറ്റേതെങ്കിലും കളക്ഷൻസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ദെൻ അതർ കറണ്ട് ലാബിലിറ്റീസ്, ദെൻ പ്രൊവിഷൻസ്, കറണ്ട് ടാക്സ് ലാബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് ടാക്സ് ലാബിലിറ്റി എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ കറണ്ട് ടാക്സ് അസറ്റ്സ് എത്രയാണ് എന്നുള്ളതും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അതുപോലെ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്, അതായത് ഈ പറയുന്ന ഇക്വിറ്റിയും ഈ ലാബിലിറ്റീൻ്റെയും സമ്മറിയാണ്, അത് ഏതിന് ഈക്വൽ ആവുന്നു, അസറ്റ്സിന് ഈക്വൽ ആവുന്നു. അസറ്റ്സ് കൺസിസ്റ്റ് ഓഫ് നോൺ കറണ്ട് അസറ്റ്സ് പ്ലസ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് പറഞ്ഞാൽ, അതായത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ആ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ദാറ്റ് മീൻസ് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലാബിലിറ്റീസ് എന്നുള്ള ആ ഒരു ഹെഡ് നമ്മുടെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അസറ്റ്സിൽ ഏതെല്ലാമാണ് വരുന്നത്, നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. ദെൻ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി, അപ്പോൾ ഇക്വിറ്റി ഏതാണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്, അതർ ഇക്വിറ്റിയാണ്. ദൻ ലാബിലിറ്റീസ് ഏതെല്ലാമാണ്, നോൺ കറണ്ട് ലാബിലിറ്റീസ് ഉണ്ടാവും, കറണ്ട് ലാബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ കോളം കിടക്കുന്നുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞൊരു കോളം വെറുതെ കിടക്കുന്നുണ്ട് തോന്നുന്നില്ലേ. അപ്പോൾ പ്രീവിയസ് ഇയർ എമൗണ്ട് എന്തെങ്കിലും കോസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ കേസിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനൊന്നും ഉണ്ടാവാറില്ല, ഇൻ കേസ് ഉണ്ടാവും. ഇപ്പോൾ കമ്പനിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കമ്പനിയിൽ പ്രീവിയസ് ഇയറിൻ്റെ വാല്യൂ, കറണ്ട് ഇയറിൻ്റെ വാല്യൂ ഒക്കെ എഴുതി പോകേണ്ടതായിട്ട് വരും കമ്പനി വർക്കൗട്ട് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏകദേശം ഈ ഒരു പ്രീവിയസ് ഇയർ കോളം ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഫോർമാറ്റ് ഡ്രോ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും കറണ്ട് ഇയർ കോളവും പ്രീവിയസ് ഇയർ കോളവും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഫോർമാറ്റ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ സിമ്പിൾ സ്ട്രക്ചർ നമ്മുടെ മൈൻഡിലുണ്ടായാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ എവിടെയും മാർക്ക് നഷ്ടപ്പെടുത്താതെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഓക്കെ അപ്പൊ ആ ഫോർമാറ്റ് മനസ്സിലിരുത്തുക, ആ ഫോർമാറ്റിന്റെ എക്സ്പ്ലനേഷൻ ഓരോ ഇവന്റും എന്താണ് എന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് ഇതിലെ ഓരോ സബ്വേഡിങ്ങും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.